ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ നമ്മുടെ പ്രളയത്തിന് അടിസ്ഥാനപ്പെടുത്തി 2018 പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും 2018 എന്ന് തന്നെ പേരിട്ടിട്ടുള്ളത്. ഇതിന്റെ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളെന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു, അതൊന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡീകോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ടീസർ കാണാം. ഞാനും ഇപ്പോഴാണ് ടീസർ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. എന്റെ മോനെ, ഇത് വൈറസ് പോലെ അല്ലേ? ഇതൊക്കെ ഓർമ്മ വരുന്നു. കരിക്കില അമ്മേ, ഇവിടെ എന്തോ ഒരു സാധനം അടിച്ചു. ഇവിടെ ഇവിടെ എത്തോ ഇറത്തടിച്ച പോലെ ഇപ്പൊ പെട്ടെന്ന് കൊളുത്ത് വിട്ടപ്പോ. തിയേറ്ററിൽ ഇരുന്ന് എങ്ങനെ ഇത് അനുഭവിക്കലായിരിക്കും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയത്തിലെ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്ത് എത്തി. അതായത് ഞങ്ങൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്കമാലി കൺവെൻഷൻ സെൻറ്ററിൽ. നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനം നടത്തിയ ഒരു മ്യൂസിക് അവാർഡ് നൈറ്റാണ്. അപ്പോൾ അന്നേ പറയുന്നുണ്ട് മഴ പെയ്ത് വെള്ളം കയറുന്നുണ്ട്, പാലം ബ്ലോക്ക് ആകുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും, അതായത് പാലം ചിലപ്പം അടയ്ക്കും, ആലോ പാലം അടയ്ക്കും, അതുകൊണ്ട് പെട്ടെന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞ് 9 മണിക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളെയൊക്കെ കൂട്ടി വെളുപ്പിന് തന്നെ ഈ വണ്ടി ഇങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി വിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ല. കാരണം ഞങ്ങൾ തലേന്ന് അവാർഡ് നൈറ്റും അതിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്താറായി കഴിഞ്ഞപ്പോഴാണ് പ്രളയമാണോ, ഭയങ്കര പ്രശ്നമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ വീട് എറണാകുളത്താണ്, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതേസമയം എൻ്റെ കൂടെ ആൻ്റോ ഉണ്ടായിരുന്നു. ആൻ്റോയുടെ വീട് വരുന്നത് മാളയിലാണ്. അപ്പം അവനും ടെൻഷൻ, എനിക്കും ടെൻഷൻ, ബാക്കി ആർക്കും വലിയ ടെൻഷനില്ല. പക്ഷേ എനിക്കും ആൻ്റോയ്ക്കും ഞങ്ങളുടെ വീട് അവിടെയാണല്ലോ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം, പോകാൻ പറ്റില്ല, അത് നടക്കുന്ന കേസല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണമെന്നായിരുന്നു. പക്ഷേ ഒരു തരത്തിലും അങ്ങോട്ടേക്ക് വിടില്ല എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും അങ്ങനെ പറഞ്ഞു പോരുത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ് അവിടെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ലേ, നമ്മുടെ വീട്ടുകാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും. എൻ്റെ ഫ്രണ്ടൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ 3 നില വീട് വെള്ളത്തിലാണ്, അങ്ങനെ അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോവുകയാണെന്നൊക്കെ. പിന്നെ ഒരു പെങ്കുച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പിന്നീട് പരിചയപ്പെട്ടത് അപ്പോൾ പ്രളയത്തിൻ്റെ സമയത്ത് പറഞ്ഞപ്പം, അവർ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് കൈ കിട്ടിയ കുറച്ച് ബദാമും വണ്ടിപ്പരിപ്പും ഒക്കെ എടുത്തു ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടി കയറി നിൽക്കുകയായിരുന്നു. അതായത് പിന്നെ മുകളിൽ കയറാൻ സ്ഥലമില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ വരാൻ പാട്. കാര്യം ഹെലികോപ്റ്റർ വരുമ്പോൾ ഈ ഇലയും ചെടിയും എല്ലാം അനങ്ങും, ഭയങ്കര ടോളം അടിക്കും. അപ്പോൾ ഇവരൊക്കെ ചെറിയ കല്ലിൻ്റെ മുകളിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തെന്നിപ്പോകുമെന്നുള്ള പേടി. അങ്ങനെ കുറേ ഓർമ്മകൾ. പിന്നെ നമുക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ ഇവിടുന്ന് എന്താ പറയുക, തിരുവനന്തപുരത്തു നിന്ന് ഒരുപാട് സാധന സാമഗ്രികൾ ഈ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക. ആസ് എ മീഡിയ പേഴ്സൺ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. ഒരു വലിയ അനുഭവമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം, പക്ഷേ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അനുഭവം. അത് നമുക്ക് തന്ന കുറേ അനുഭവങ്ങളും പാഠങ്ങളും ഉണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. എല്ലാം ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു. പിന്നെ ടൊവിനോ എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയി വാക്കത്തി എടുക്കുന്ന സീനും, ഇതിനകത്ത് നമ്മൾ ഹീറോ ആയി കണ്ട കുറേ ആളുകളൊക്കെ ഉണ്ട്. ആ സമയമൊക്കെ ആയപ്പോഴേക്കും മത്സ്യബന്ധന തൊഴിലാളികൾ ബോട്ടെടുത്ത് വന്നതും ഹെൽപ്പ് ചെയ്യാൻ വന്നതും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, മറക്കില്ലാത്ത കാര്യങ്ങൾ എല്ലാം ഓർമ്മപ്പെടുത്തലായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ ഓർമ്മ വരും. ഞാനിവിടെ ട്രാൻഡത്തുണ്ടായിരുന്നു. അങ്ങനെ 2018 വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും ഇനി ആവർത്തിക്കരുത് എന്ന് കരുതുന്ന ചില സംഭവങ്ങളൊക്കെ ഉള്ള ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മാറിപ്പോയി.